നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടൂർ പ്രകാശിനെ പ്രതിരോധത്തിലാക്കി DYFI. ഫൈസൽ വധക്കേസിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതിന് തെളിവായുള്ള ഓഡിയോ പുറത്തുവിട്ടു. ഓഡിയോ പുറത്തുവിട്ടതോടെ കോൺഗ്രസ് പ്രതിരോധ കൂട്ടിൽ അമരുകയാണ്. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസ് പ്രതി ഷജിത്തിന്റേതാണ് ശബ്ദരേഖ. വെഞ്ഞാറമൂട്ടിൽ 2 DYFI പ്രവർത്തകരെ കൊന്ന കേസിലെ പ്രതികൾക്ക് അടൂർ പ്രകാശ് MPയുമായി ബന്ധമുണ്ടെന്ന് മന്ത്രി E.P. ജയരാജൻ ആരോപിച്ചതിന് പിന്നാലെയാണ് DYFI ശബ്ദരേഖ പുറത്തുവിട്ടത്. കൊലയ്ക്ക് ശേഷം പ്രതികൾ അടൂർ പ്രകാശിനെ ഫോണിൽ വിളിച്ചുവെന്നാണ് EP യുടെ ആരോപണം. ഗൂഢാലോചനയിൽ അടൂർ പ്രകാശിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആരോപണങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത മന്ത്രിക്കാണെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. മാത്രമല്ല പ്രതികൾ ആരും തന്നെ വിളിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. ന്യായമായ കാര്യങ്ങൾക്കല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസിൽ 2 പ്രധാന പ്രതികൾ കൂടി ഇന്ന് പിടിയിലായി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള അൻസാറും ഉണ്ണിയുമാണ് പിടിയിലായത്. അതേസമയം 4 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 4 പേരും കോൺഗ്രസ് പ്രവർത്തകരാണ്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPM നാളെ കരിദിനം ആചരിക്കും. അതേസമയം കൊലപാതകത്തിൽ കോൺഗ്രസിന് ബന്ധമില്ലെന്ന് DCCയിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. 2 പേരുടെ മരണം CPM ആഘോഷിക്കുകയാണ്. 100-ലധികം കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടതും മുല്ലപ്പള്ളി പറഞ്ഞു. CPM അക്രമം സർക്കാർ നോക്കി നിൽക്കവെയെന്ന് പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.